നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 358. നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 358. കഴിഞ്ഞ എപ്പിസോഡിൽ ഇന്നലെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം 156-ാമത്തെ സർഗത്തിലെ 38-ാം ശ്ലോകം മുഴുവൻ പറയാൻ പറ്റിയില്ല, വായിച്ചു നിർത്തി. മനസ്സിലായില്ലേ? ഒരു 9 മിനിറ്റട്ടേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതെന്തായിരുന്നു? പാപഗ്നമാം ഈ ചരിതം പവിത്രതമം മഹേന്ദ്രാദിയിൽ വച്ച അഗസ്ത്യൻ കൃഷ്ണാംഗ്രിപത്മങ്ങളിൽ അർച്ചനം ചെയ്ത് ആനന്ദമാർന്നോദയതാം നൃപേന്ദ്ര. അതായത് ഞാൻ ഇന്നലെ ആദ്യത്തെ വാക്കിന് കുറച്ച് തെറ്റായിട്ട് അർത്ഥം, നെഗറ്റീവായിട്ട് അർത്ഥം പറയുന്നത്, അങ്ങനെയല്ല, അത് പോസിറ്റീവാണ്. എന്താ പാപഗ്നമാം ചരിത്രം? പാപങ്ങളെ കൂട്ടത്തോടുകൂടി ഭസ്മമാക്കുന്ന ഈ ചരിതം എന്നാ. പാപിഷ്ടന്മാരാൽ പറയപ്പെട്ടതെന്നെന്തോ ഞാൻ തെറ്റായിട്ട് പറഞ്ഞു. അപ്പോൾ പാപഗ്നമാം ഈ ചരിതം, പാപങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഈ ചരിതം പവിത്രതമം, വളരെയധികം ശ്രേയസ്കരാണ്. മഹേന്ദ്രാദ്രിയിൽ, മഹേന്ദ്രപർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് അഗസ്ത്യ മഹർഷി സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദകമലത്തെ മനസ്സിൽ വെച്ച് അർച്ചനം ചെയ്ത് ആനന്ദം ആർന്ന് ഓതിയതാണ് ഹേ രാജാവേ എന്നർത്ഥമാണ് അതിന്. പാപം എത്ര ചെയ്താലും ആ പാപങ്ങളെയെല്ലാം വലിയ വെക്കോൽക്കൂന ഒരു ചെറിയ തീപ്പെട്ടിക്കൊള്ളി ഒരച്ചാൽ ഭസ്മമാവുന്ന പോലെ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ മനസ്സിൽ വെച്ച് ഭക്തി ശ്രദ്ധാപൂർവം ധ്യാനം ചെയ്ത് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രോ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ധാതുസാക്ഷരി മന്ത്രോ, ഇനി ഇതൊന്നുമില്ലെങ്കിൽ നാരായണ 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 എന്ന 4 അക്ഷരമുള്ള മന്ത്രോ, ഇനി കലിസന്ദർണോപനിഷത്തായിട്ടുള്ള ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന ഈ കലിസന്ദർണോപനിഷത്തോ ജപിക്കുകയാണെങ്കിൽ എല്ലാ പാപങ്ങളും ഇല്ലാണ്ടാവുമെന്ന് പറയണ്ടായി. അവിടെ നിൽക്കട്ടെ. ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമശനാശനേ വിഭൂതികാണ്ടേശൽ പഞ്ചാശാധികശതതമസർഗഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞിട്ടാണ് അത് അവസാനിപ്പിച്ചത്. ഇനി 157-ാം സർഗം, ചന്ദ്രൻ്റെ ഉപദേശം എന്താണ് നോക്കാം. ശ്രീ പരീക്ഷത്തു ചോദിച്ചാൻ മഹാമുനിയോട് ഇങ്ങനെ സ്വയംഭുവാന്തരത്തിങ്കൽ അന്ന് ദേവനരാധിയായി ദേവന്മാരും മനുഷ്യനുമായിട്ട് സൃഷ്ടിച്ചതാം ക്രമം ചെറ്റെന്നോതിനാൻ അവിടുന്ന് ഇനി അതുതന്നെ തുടർന്നോട്ട് വിസ്തരിച്ചരുളി അരുളിയിടുവാൻ. അപ്പം ഇവിടെ പറയുന്നുണ്ട് ഇതിനെ ചന്ദ്രൻ്റെ ഉപദേശം എന്നും ദക്ഷ തപസ് എന്നും അർത്ഥം പറയണം. അവന് ആ വാക്ക് ഹെഡിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ശ്രീ പരീക്ഷിത്ത് ആരോട് ചോദിച്ചു? ശുഗബ്രഹ്മവർഷോട് ചോദിച്ചു. മഹാമുനിയോടിങ്ങനെ ചോദിച്ചു, സ്വയംഭുവാന്തരത്തിങ്കൽ അന്ന് ദേവനരാധിയായി ദേവന്മാരും മനുഷ്യന്മാരുമായി സൃഷ്ടിച്ച ജീവജാലങ്ങളെ ക്രമം ചെറ്റെന്നോ എന്നോതിനാനവിടുന്ന് അങ്ങ് പറയണ്ടായില്ലോ ദേവന്മാരെയും നരന്മാരെയും ഒക്കെ സൃഷ്ടിച്ചു എന്ന്. അത് തന്നെ തുടർന്ന് ഒന്ന് വിസ്തരിച്ചരുളിയിടുവാൻ കൃപ ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. അന്ന് അങ്ങ് പറഞ്ഞു, പക്ഷെ ഞാൻ ഐ ആം നോട്ട് ഹാപ്പി, എനിക്കതൊന്ന് വിസ്തരിച്ച് കേട്ടാതിരക്കില്ല. കനിവുണ്ടാവണം വ്യാസഭഗവൽ പ്രിയനന്ദന
ശുഗബ്രഹ്മ വർഷ എന്ന് പറയുന്നതിന് പകരം കനിവുണ്ടാവണം വ്യാസ ഭഗവൽ പ്രിയനന്ദന വ്യാസദേവൻ്റെ പ്രിയ പുത്രൻ പുത്ര ശുഗബ്രഹ്മ വർഷ എന്നർത്ഥമായി. അപ്പോൾ വ്യാസ ഭഗവൽ പ്രിയനന്ദന വ്യാസ ഭഗവാൻ തന്നെ പറയും, വ്യാസരെന്ന് പറയരുത്, ഭഗവാൻ ആണ് അദ്ദേഹം. ശ്രീകൃഷ്ണദ്വൈപായനൻ എന്ന പേരോട് കൂടിയിട്ട് അല്ലേ. കനിവുണ്ടാവണം വ്യാസ ഭഗവൽ പ്രിയനന്ദന ചോദ്യം കേട്ട് അഭിനന്ദിച്ചു ചൊല്ലിനാൻ ബാദരായണി. ബാദരായണി എന്ന് പറയണമെങ്കിൽ പിന്നെ ശുഗബ്രഹ്മർഷി, ബാദാരായണൻ എന്ന് വ്യാസർക്ക് പേരുണ്ട്, വ്യാസ ഭഗവാന് പേരുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ. കനിവുണ്ടാവണം വ്യാസ ഭഗവൽ പ്രിയനന്ദന ചോദ്യം കേട്ട് അഭിനന്ദിച്ചു അപ്രിഷിയേറ്റ് ചെയ്തു ചൊല്ലിനാൻ ബാദരായണി പ്രജേതസ്സന്മാർ വെള്ളത്തിൽ നിന്നുടൻ പൊങ്ങി നോക്കവേ കരയൊട്ടാകെ വൃക്ഷങ്ങൾ മൂടിക്കണ്ടു. എന്താണ്ടായത്? പ്രജേതസ്സന്മാർ, പ്രജേതസ്സുക്കൾ വെള്ളത്തിൽ മുങ്ങി നിവർന്നപ്പോൾ കരയൊട്ടാകെ, കരയച്ചാൽ കല്ലും മണ്ണൊന്നും കാണാനില്ല, സർവത്ര വൃക്ഷലതാദികളാണ്, കരയൊട്ടാകെ വൃക്ഷങ്ങൾ മൂടിക്കണ്ട് തപസ്സിനാൽ ക്രോധം വളർന്നോരുണ്ടാക്കി മുഖത്താൽ കാറ്റും അഗ്നിയും. അവരെന്ത് ചെയ്തു? ശരിക്കും തപസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശാന്തജത്തന്മാരാവുക വേണ്ടത്. ഇത് അങ്ങനെയല്ല ഉണ്ടായത്. ക്രോധം വളർന്നോരുണ്ടാക്കി മുഖത്താൽ, തൻ്റെ അവരുടെ മുഖത്തിൽ നിന്ന് കാറ്റും അഗ്നിയും ഉണ്ടാക്കിയിട്ട് മരങ്ങളോടുടൻ കോപിച്ചവയെ ചാമ്പലാക്കുവാൻ. ഇന്നുണ്ടല്ലോ ഇല്ലേ, കാട്ടു തീയിടും, കാട്ടിൽ തീയിടും, മരങ്ങളൊക്കെ നശിപ്പിക്കും, കുറേ ജീവജാലങ്ങളും മരിക്കും അല്ലേ. ആ പേരിൽ കുറേ പച്ച മരങ്ങൾ, നല്ല മരങ്ങളൊക്കെ വെട്ടി നാശാക്കും, എന്നിട്ട് കൃഷി ചെയ്യും. പക്ഷേ അതൊക്കെ ഘോരഭാവാന്ന് പറയുന്നുണ്ട്. അതിന് ഇത് പുരാണങ്ങൾ വായിക്കാത്തത് കാരണം അതൊന്നും ഘോരഭാവമല്ല, എല്ലാം സമർത്ഥന്മാരാണ്. ഭൂമിയെ ഉപദ്രവിച്ചും കൊണ്ട് ഭൂമി സ്വന്തമാക്കുകയാണല്ലോ ചെയ്യണത് അല്ലേ, ഇപ്പോൾ ലൗകികത്തിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രജേതസന്മാർ വെള്ളത്തിൽ നിന്നുടൻ പൊങ്ങി നോക്കവേ കരയൊട്ടാകെ വൃക്ഷങ്ങൾ മൂടിക്കണ്ട് തപസ്സിനാൽ ക്രോധം വളർന്നോരുണ്ടാക്കി മുഖത്താൽ കാറ്റും അഗ്നിയും മരങ്ങളോടുടൻ കോപിച്ചവയെ ചാമ്പലാക്കുവാൻ തുടർന്നതായി കണ്ട് അവതൻ നേതാവാം ചന്ദ്രൻ ഈ വിധം. ഈ വൃക്ഷലതാദികളെ പൊതുവെ ഔഷധികളെന്നാണ് പറയാം. അവരുടെ ഈശ്വരൻ ദേവനാണ് ആര്? ചന്ദ്രൻ. ചന്ദ്രൻ ഈ ഫോട്ടോസിന്തസിസ് ഉണ്ടാക്കുന്നത് ചന്ദ്രകിരണങ്ങളിൽ കൂടിയാണ്. അപ്പോൾ തുടർന്നതായി കണ്ടവൻ തന്നേതാവാം ചന്ദ്രൻ ഈ വിധം സമാധാനിപ്പിച്ചുകൊണ്ട് മൃദുവായരുളിയിടിനാൻ. സുസ്മേരവദനായിട്ട്, ശാന്തചിത്തനായിട്ട് ചന്ദ്രൻ ഈ പ്രജേതസ്സുകളോട് പറഞ്ഞു, മനോജ്ഞശീലരാം നിങ്ങൾ മണ്ണിടത്തിങ്കലത്രയും. ഈ ഭൂമിയിൽ നിങ്ങളെപ്പോലെ ശാന്തചിത്തന്മാരായിട്ട് വേറൊരാളുണ്ടാവാൻ നിവൃത്തി. പിന്നെ എന്താ ഈ കോപത്തിന് കാരണം? പേർ പൂണ്ടു വിലസിയിടേണ്ടും പുണ്യവാൻമാരല്ലയോ, പേർ പൂണ്ട വിലസിയിടേണ്ടും പുണ്യവാന്മാരല്ലയോ. നിങ്ങൾ അതീവ ശ്രദ്ധാലുക്കളായി ശ്രേഷ്ഠന്മാരായിട്ട് ഈ ലോകത്തിൽ വിലസേണ്ട ആൾക്കാർ എന്തങ്ങനെ പെട്ടെന്ന് ക്രോധത്തിനടിമയായത് എന്ന് ചോദിച്ചു. ലോകോപകാരം ചെയ്വോരെന്നെങ്ങും നിങ്ങൾ പുകഴ്ന്നവർ ആമട്ടെഴും മഹാത്മാക്കൾ ആയൊരി നിങ്ങൾ കാരണം. ലോകത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള നിങ്ങളെപ്പോലെയുള്ള ശുദ്ധാത്മാക്കൾ കോപത്തോടുകൂടി ഈ വൃക്ഷലതാദികളെ ഉന്മൂലനാശനം ചെയ്യാന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ എന്നാ ചോദിച്ചത്. ലോകോപകാരം ചെയ്യുവോരെന്നെങ്ങും നിങ്ങൾ പുകഴ്ന്നവർ ആമട്ടഴും മഹാത്മാക്കളായോരേ നിങ്ങൾ കാരണം. തെറ്റു ചെയ്യാത്ത വൃക്ഷങ്ങൾ, ഒരു തെറ്റെന്താ ചെയ്തിട്ടുള്ളത്? അവരെ സദാസമയത്തും കാലമാവുമ്പോൾ പൂ തളിർക്കണു, പൂക്കണു, കായ്കളെ സൃഷ്ടിക്കണു. അവരെ മനുഷ്യന്മാരും പശുപക്ഷികളൊക്കെ വേണ്ടോടത്തോളം തിന്നണു. അവരെ ലോകരെ സംരക്ഷിക്കുകയല്ലേ ചെയ്യണത്? അവരെന്ത് തെറ്റാ ചെയ്തത്? തെറ്റു ചെയ്യാത്ത വൃക്ഷങ്ങൾ പോലും പാവങ്ങൾ ഈ വിധം നശിച്ചെന്നു വരാൻ പാടില്ല. ഒരു കാലത്തും ഊഴിയിൽ, ഒരു കാലത്തും ഭൂമിയിൽ വൃക്ഷലതാദികൾ നശിക്കാൻ പാടില്ല എന്ന്
ഈ ഒരു ഗുണപാഠം 8ഓ 10ഓ 12ഓ പഠിച്ചിട്ടുള്ള ഒരാൾ എൻജിനീയറായാൽ ഫോറസ്റ്റ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് IFS അല്ലേ, അങ്ങനെ ഉണ്ടല്ലോ, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ ജോലിയായാൽ കിമ്പളം വാങ്ങിയിട്ട് കാട് നേരത്താൻ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. അപ്പോൾ IAS IPS IFS എന്ന് വേണ്ട, പഞ്ചായത്ത് ഓഫീസിൽ വില്ലേജ് ഓഫീസിൽ പ്യൂണ് മുതൽക്ക് ഗവർണർ പ്രസിഡൻ്റ് വരെയുള്ള ആൾക്കാർ തത്വചിന്തകൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ജീവിതം വഴിമുട്ടും. തത്വചിന്തകളില്ലാതെ എങ്ങനെ നമ്മൾ ജീവിക്കുക? അതും സനാതനധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചമുള്ള കാലം മുതൽക്കുണ്ടല്ലോ ഇത്. അതിൻ്റെ ശേഷം എത്രയോ സംസ്കാരങ്ങൾ വന്നു, അവർക്കൊന്നും വേറൊറയ്ക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ സനാതനധർമ്മത്തിനെ പരിഹസിക്കുമ്പോൾ ഒരു സാമാന്യ മര്യാദയൊക്കെ വേണ്ടേ? അല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കട്ടോ, എനിക്കറിയില്ല, എനിക്ക് വേണമെന്നുള്ള അഭിപ്രായക്കാരനെ ഞാൻ സനാതനധർമ്മം ഇതിനെ പരിപോഷിപ്പിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, തെറ്റു ചെയ്യാത്ത വൃക്ഷങ്ങൾ പോലും പാവങ്ങളെ വിധം നശിച്ചെന്നു വരാൻ പാടില്ല ഒരു കാലത്തും മൊഴിയിൽ. നാളേക്കൊരാളും, ഞാനത് എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതെന്തെങ്കിലും ഒരു ഗുണമില്ലാണ്ടിരിക്കില്ല. നാളേക്കൊരാളും ഈ നമ്മെ വെറുത്തോ തരുതാകയാൽ, നാളെ പൂർവികരെ ശപിച്ചും കൊണ്ട് ആരും സംസാരിക്കാൻ പാടില്ല. ശ്രദ്ധിക്കണം, നാളേക്ക് ഒരാളും ഈ നമ്മെ വെറുത്ത് ഓതരുതാകയാൽ ആർക്കാർക്കും നിന്ദ്യമാം ക്രോധഭാവം കാട്ടായ കുരയിടവും. ആരും ആരോടും ക്രോധം കാണിക്കാൻ പാടില്ല. കാണിച്ചാൽ എന്താ കുഴപ്പം? ക്രോധം ആർക്ക് വന്നു അവൻ നശിക്കും. ക്രോധം കൊണ്ട് മറ്റുള്ളവർ നശിച്ചു നശിച്ചില്ല എന്നുള്ളത് സെക്കൻഡറി. ക്രോധം ആർക്ക് വന്നു? വാളെടുത്തവൻ വാളാൽ നശിക്കുന്നൊരു ആപ്തവാക്യണ്ട്. നാളേക്ക് ഒരാളും ഈ നമ്മെ വെറുത്ത് ഓതരുത് ആകയാൽ ആർക്കാർക്കും നിന്ദ്യമാം ക്രോധഭാവം കാട്ടായക ഒരേടവും. സൗമ്യമാം പെരുമാറ്റത്താൽ, പെരുമാറ്റം സൗമ്യമായാൽ തന്നെ എല്ലാം ജയിച്ചു. സൗമ്യമാം പെരുമാറ്റത്താൽ തന്നെ എങ്ങെങ്ങുമേ വരും വിജയിക്കാം ഇതോർത്തിയിടിൽ. ആർക്കും ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ സ്ത്രീ പുരുഷ നപുംസക വ്യത്യാസമൊന്നുമില്ലാണ്ട് സൗമ്യന്മാരാണെങ്കിൽ ഈ ലോകമുള്ള കാലം വരെ നമ്മൾക്ക് നന്മയുണ്ടാവും, ഇല്ലെങ്കിലോ തഥൈവ, ഒന്നും ഉണ്ടാവില്ല. അതാണ് സൗമ്യമാം പെരുമാറ്റത്താൽ തന്നെ എങ്ങെങ്ങുമേ വരും വിജയിക്കാം ഇതോർത്തിയിടിൽ. കോപികൾക്ക് ചികിത്സയാം, കോപികളെ ചികിത്സിക്കേണ്ടി വരും. നല്ല അടി ആസനം പൊക്കി പട്ടയ്ക്കാതെ വരും. ഞാൻ എനിക്കൊരു 8-10 വയസ്സുള്ളപ്പോൾ പട്ടാമ്പി ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഒരു കുളപ്പുരയുടെ മുകളിൽ ഒരു റൂമുണ്ടായിരുന്നു. അതിൽ ഫുഡ് ഇൻസ്പെക്ടർ ഒരു ലക്ഷ്മിക്കുട്ടി അമ്മ ചാവക്കാട് ഭാഗത്ത്, അവരുടെ ഭർത്താവ് BA ഇംഗ്ലീഷ് പാസ്സായിട്ടുള്ള പോലീസ് ഇൻസ്പെക്ടറായിരുന്നു, സബ് ഇൻസ്പെക്ടർ. അന്നൊക്കെ സബ് ഇൻസ്പെക്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ DSP മാതിരിയുള്ള കേമത്തര. അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്, ലവ് മാരേജ് ആണ് അവർ. അദ്ദേഹം പറയും, BA ഇംഗ്ലീഷ് പാസ്സായ ആളാണ് ഞാൻ, BA ഇംഗ്ലീഷിന് ആൻസർ ബുക്കിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല അത്രേ. അന്നത്തെ കാലത്ത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ BA പാസ്സാവില്ല എന്ന്. അപ്പോൾ അദ്ദേഹം പറയും, ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് 1962 സമയത്താണ്. 1962 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 51 കൊല്ലം അല്ലേ, 61 കൊല്ലം മുമ്പത്തെ കാലത്താണ് സംസാരിക്കുന്നത്. ആ 61 കൊല്ലം മുമ്പെ തന്നെ കുറേശ്ശൊക്കെ നിയമം പാളിച്ചൊക്കെ വന്നാൽ ഇദ്ദേഹം പറയും, ഇതെന്തിൻ്റെ കുഴപ്പം അറിയോ? ആസനം പൊക്കി പടയ്ക്കാഞ്ഞിട്ടാണെന്ന്. എന്ന് പറഞ്ഞാൽ മുണ്ടാണെങ്കിലും ശരി, ട്രൗസർ ആണെങ്കിലും ശരി, ട്രൗസർ പൊക്കി ചന്തിക്ക് അടിക്കണം എന്നാണ് പറഞ്ഞത്. ശിക്ഷയിലും മീതെ, ഒടിയിലും മീതെ, അടിയിലും മീതെ ഒരു ഒടിയില്ലാതെ പറയും. അടിയിച്ചാൽ ഒടിയന്മാരാണെങ്കിലും തോറ്റുപോകും. അടി എന്തിന്? നന്നാവാൻ വേണ്ടിയിട്ട്. സ്വർണം സ്ഫുടം ചെയ്യണത് എന്തിനാ? പത്രം മാറ്റ തങ്കാവാനാ. ഇത് മനസ്സിലാക്കിയാൽ മതി. ആരെങ്കിലും നമ്മളെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നന്നാവാനാണ്. അപ്പോൾ എന്നെ തല്ലണ്ട അമ്മാവ ഞാൻ നേരാവില്ല എന്ന് പറഞ്ഞാൽ ഒരു നിർത്തുമില്ല. അപ്പോൾ ഇവിടെ ആർക്കാർക്കും നിന്ദ്യമാം ക്രോധഭാവം കാട്ടായക ഒരേടവും,
സൗമ്യമാം പെരുമാറ്റത്താൽ തന്നെ എങ്ങെങ്ങും ഏവരും വിജയിക്കാം. ഇതോർത്തോടിൽ കോപികൾക്കു ചികിത്സയാം. അതുമല്ല ഈ വിധം നാനാ വൃക്ഷൗതികൾ മണ്ണിതിൽ ഹവ്യകവ്യാദിയായിട്ടാം നിർമ്മിച്ചത് അഖിലേശ്വരൻ ജഗദീശ്വരൻ ഈ പ്രപഞ്ചത്തിൽ ഈ കാടുകൾ വളർത്തിയണത് എന്തിനാ? ഹവ്യകവ്യാദിയായിട്ടാം. ഹവ്യം കാവ്യം എന്ന് പറയുന്നത് അർത്ഥം, അതായത് യജ്ഞങ്ങളും യാഗങ്ങളും ചെയ്യണമെങ്കിൽ വറക് വേണം, ആഹാരം പാകം ചെയ്യണമെങ്കിൽ വറക് വേണം, മരങ്ങളില്ലെങ്കിൽ വറക് ഇവിടെ നിന്നുണ്ടാവും ഒന്ന്. പിന്നെ മരുന്നുണ്ടാക്കണം, പച്ചമരുന്ന്. ഹവ്യകവ്യങ്ങൾ ആയിട്ടാം നിർമ്മിച്ചത് അഖിലേശ്വരൻ. ഇനി 14-ാമത്തെ ശ്ലോകം എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്, ഞാനൊരു കമൻറ്റ് ചെയ്തിരുന്നു. ഓ എം ജി, ഓ മൈ ഗോഡ്. എന്താ അത്? പുഷ്പാദി പക്ഷികൾക്കന്നം, പുഷ്പാദികൾ പക്ഷികൾക്ക് അന്നം, പശുക്കൾക്ക് തൃണാദിയും. പശുക്കൾക്ക് പുല്ല് വേണം, പുഷ്പങ്ങൾ പക്ഷികൾക്ക് അന്നായിട്ട് തീരണം. മർത്യന്ന ധാന്യങ്ങളുമാം, നല്ല ഗോതമ്പ് യവം പറഞ്ഞില്ലേ, മർത്യന്ന ധാന്യങ്ങളുമാം വ്യാഘ്രാദിക്കും മൃഗാദിയും. കാടുണ്ടെങ്കിലേ മാനും മുയലൊക്കെ ഉണ്ടാവുള്ളൂ. ആ മാനും മുയലില്ലെങ്കിൽ ഈ നരി ചീറ്റ പിന്നെ സിംഹം ഒക്കെ എന്ത് ചെയ്യും? ആനയൊക്കെ എന്ത് ചെയ്യും? അന്നൊക്കെ ആനയ്ക്ക് അല്ലേ കാട്ടിലാണുള്ള പന ആന ആന ആനപ്പെട്ടാന്ന് തന്നെ പറയതിന്. അപ്പം ഇതെല്ലാം മനുഷ്യനു മാത്രമല്ല, മനുഷ്യൻ അതിൽ ഈ 84 ലക്ഷം ജീവജാലങ്ങളിൽ സ്പെസീസ് ഓഫ് ക്രിയേച്ചേഴ്സിൽ ഒരു ഇനം മാത്രമാണ് മനുഷ്യൻ. ബാക്കിയുള്ളവരേനെ കൂടി നമ്മൾ കണക്കാക്കാൻ ബാധ്യസ്ഥതപ്പെട്ടവരാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ നരകത്ത് പോവും. അതുകൊണ്ടാണ് പറയാൻ കാരണം. പുഷ്പാദി പക്ഷികൾക്കന്നം, പശുക്കൾക്ക് തൃണാദിയും, മർത്യന്നു ധാന്യങ്ങളുമാം വ്യാഘ്രാദിക്കും മൃഗാദിയും. പ്രജാസൃഷ്ടിക്ക് ഈശ്വരൻ പ്രജാസൃഷ്ടിക്ക് ഈശ്വരനാൽ അവിടെ പ്രജാസൃഷ്ടിക്ക് ഈശ്വരൻ ഈശ്വരനാകുന്ന അച്ഛനാലും നിയുക്തരാം നിങ്ങൾ വൃക്ഷങ്ങളെ നശിപ്പിച്ചിടാ വിൻകിടാങ്ങളെ. ഈശ്വരൻ എല്ലാവരുടെയും അച്ഛനാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവരാശികളുടെ അച്ഛനാണ്. പ്രജാസൃഷ്ടിക്ക് ഈശ്വരൻ അച്ഛനാലും നിയുക്തരാം, നിയമിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ വൃക്ഷങ്ങളെ നശിപ്പിച്ചിടാ വിൻകിട, കുട്ടികളെ നിങ്ങളെ ദേഷ്യം വന്നു പറഞ്ഞിട്ട് ഈ കാട് നശിപ്പിക്കരുത്. ജഗദീശ്വരൻ നമ്മുടെ ഒക്കെ അച്ഛനാണ്. അതുകൊണ്ടാണ് കിടാങ്ങളെ എന്ന് പറയുന്നത്. അച്ഛൻ മുത്തച്ഛനും മറ്റും നടന്നുള്ളത് പോലവേ. ഞാൻ എന്താ ശ്രദ്ധിക്കേണ്ടത്? എൻ്റെ അച്ഛൻ, എൻ്റെ അച്ഛച്ഛൻ, അച്ഛച്ഛൻ്റെ അച്ഛൻ എങ്ങനെയാണ് നടന്നിരുന്നത് എന്ന് പറഞ്ഞാൽ, ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര വ്യത്യാസമില്ലാതെ കൊണ്ട് എല്ലാവരും ഈശ്വര സേവ ചെയ്ത് ജീവിക്കേണ്ടവരാന്ന് വേദം പറയുന്നുണ്ട്. സ്വാർത്ഥതയില്ലാതെ കൊണ്ട് പുരുഷാർത്ഥ പ്രാപ്തിക്ക് ക്ഷമിക്കണമെന്നും സായുജ്യ സാമീപ്യ സാലോക്യ സാരൂപ്യാദികളാകുന്ന ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ പരിപാലിക്കണം നമ്മൾ, അവിടേക്ക് എത്തണം. അതുകൊണ്ടാണ് പറഞ്ഞത് അച്ഛൻ മുത്തച്ഛനും മറ്റും നടന്നുള്ളത് പോലവേ സൗമ്യരായി തന്നെ നല്ലോർ തൻ വഴിതെറ്റാതെ പോകുവിൻ. അവര് സൗമ്യന്മാരായിരുന്നു, നല്ലോർ തൻ വഴിതെറ്റാതെ അവര് പോയിട്ടുള്ള നല്ല വഴികൾ നമ്മൾ അടച്ചിട്ടരുത്. പോകുവിൻ കിടാങ്ങൾക്ക് അമ്മ അച്ഛന്മാർ തുണ കണ്ണിനു പോളകൾ. കിടാങ്ങൾക്ക് കുട്ടികൾക്ക് അച്ഛനമ്മയും അല്ലേ ആണ് കാര്യം. അതേപോലെ കണ്ണിൻ്റെ പോളകളില്ലെങ്കിൽ കണ്ണ് അല്ലേ, കണ്ണ് ഒരു പൂഴി പറക്കുമ്പോഴെങ്കിൽ കണ്ണ് തന്നെ അടയും. നമ്മൾ ഷട്ടർ ഇടുന്നും വേണ്ട, ഇൻ്റലിജൻസ് ആണത്, സൂപ്പർലേറ്റീവ്. അപ്പോൾ കണ്ണിനു പോളകൾ, പ്രജകൾക്ക് അരജൻ ബന്ധു, പ്രജകൾക്ക് രാജാവാണ് ബന്ധു. ഭിക്ഷുക്കൾക്ക് ഗൃഹസ്ഥനും, ഭിക്ഷുക്കൾക്ക് ഗൃഹസ്ഥാശ്രമം ഇല്ലെങ്കിൽ മറ്റ് 3 ജാതിക്കാരും ഉണ്ടാവില്ല. ആര്? ഗൃഹസ്ഥന്, മറ്റേ എന്താ പറയുക,
പഠിക്കുന്ന സമ്പ്രദായത്തിൽ ബ്രഹ്മചര്യ അവസ്ഥയിലുള്ളവർക്ക് ഗൃഹസ്ഥൻ ആവശ്യമാണ്, വാനപ്രസ്ഥന്മാർക്കും ഗൃഹസ്ഥൻ ആവശ്യമാണ്, സന്യാസികൾക്കും ഗൃഹസ്ഥൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് പെണ്ണിനു പതി, സ്ത്രീയായാൽ ഒരു പുരുഷൻ വേണം, ഭർത്താവ് വേണം. മൂഢന് വിദ്വാനും, മൂഢനാണെങ്കിൽ വിദ്വാൻ്റെ സംസർഗം കൊണ്ട് മൂഢത്വം ഇല്ലായ്മ ചെയ്യാൻ പറ്റും. ഹിതകാരികൾ അവരാണ് നമ്മുടെ ഇഷ്ടം ചെയ്യുക. ഭൂതങ്ങൾക്കൊക്കെ ഉൾക്കാമ്പിൽ വിളയാടുവതീശ്വരൻ. ചൂതുകളിയും കുതിരപ്പന്തയും കള്ളുകൂടി അല്ല നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഭൂതങ്ങൾക്കൊക്കെയും ഉൾക്കാമ്പിൽ വിളയാടുവത് ഈശ്വരൻ, ആകയാൽ അവിടുത്തെ വാസസ്ഥാനം സമസ്തവം. അതുകൊണ്ടാണ് സർവജീവ ഗുഹാശയ എന്നുള്ളൊരു പേര് വന്നു ഈശ്വരന്. എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയമധ്യത്തിൽ, ഹൃദയഗഹ്വരത്തിൽ, ചിതാകാശ ഗുഹയിലാണ് ഈശ്വരൻ വസിക്കുന്നതെന്ന് മനസ്സിലാവണം. ഇത് മനസ്സിലാക്കിയാൽ പിന്നെ ശബരിമലയിലും തിരുവങ്കടത്തും, അല്ല എന്താ പറയുക, തിരുമലയിലും വെങ്കടാചലപതി അവിടെയും ഗുരുവായൂരിലൊന്നും തിരക്കണ്ടാവില്ല, തിരക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സോഷ്യൽ എക്കോണമി എത്ര സമ്പന്നമാവും? കാരണം എന്താ, ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കലാ സാംസ്കാരിക ശിരാകേന്ദ്രമായിരിക്കണം. ഇന്ന് അങ്ങനെയാണോ? അല്ല. കാരണം എന്താ, മനുഷ്യൻ ഈശ്വരൻ മനസ്സിലുണ്ടെന്നുള്ള ബോധമില്ല തന്നെ, അതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ ഉണ്ടോന്നല്ല. പണ്ടൊക്കെ വൈകുന്നേരം വിളക്ക് വെച്ചാൽ നേരം വിളിച്ചാവണം അവരെ കഥകളി നടന്നിരുന്നൊരു കാലമുണ്ട്. അന്ന് സമ്പാദ്യമല്ല, അതൊരു അനുഷ്ഠാന കലയാണ്. എത്രയോ ആൾക്കാർക്ക് പലതരത്തിലുള്ള രസാനുഭൂതി പകർന്നു കൊടുക്കുക, വാദ്യം, പാട്ട്, ആട്ടം. ഇന്നൊക്കെ 1.5 മണിക്കൂർ ക്യാപ്സ്യൂളാണ്, അതിന് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കണം, മലയാളത്തിൽ പറഞ്ഞാൽ അറിയില്ല. നാണുണ്ടോ മലയാളികൾക്ക്? കൃഷ്ണനാട്ടും രാമനാട്ടും ആസ്വദിക്കാൻ സാധിക്കാതെ കണ്ട് പച്ചമാങ്ങ പച്ചമാങ്ങ ഉള്ള പാട്ടും പാടി തോന്നിവാസം കാണിക്കാൻ ആരെ ലൈസൻസ് തന്നത്? സോറി, അതിനുള്ള വേദിയല്ല സമൂഹം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആകയാൽ അവിടുത്തെ വാസസ്ഥാനം സമസ്തവും ഇതോർത്ത് പെരുമാറിയിടിൽ നിങ്ങളിൽ പ്രീതനാം ഹരി. നമ്മൾ ഈശ്വരൻ്റെ പ്രീതി വേണമെങ്കിൽ ഇതോർത്ത് പെരുമാറണം. ഈശ്വരൻ സർവജീവ ഗുഹാശയനാണ് എന്നുള്ള ബോധത്തോടുകൂടി ജീവിക്കണം. പെട്ടെന്ന് ഹൃദയാകാശത്തിങ്കിൽ നിന്നേതു മട്ടിലോ ഉയർന്നു വന്നിടും ക്രോധം ആത്മചിന്തനയാലുടൻ. എന്തുകൊണ്ടാണ് ക്രോധം വരുന്നത്? ക്രോധം വരുന്നത് ഇഷ്ടപ്പെട്ട ആൾക്കാർ തെറ്റ് ചെയ്യുമ്പോഴാണ്, അല്ലാന്ന് പറയാൻ സമ്മതിക്കില്ല. ഇഷ്ടപ്പെട്ട ആൾക്കാർ തെറ്റ് ചെയ്യുക, അവരെ ചിലപ്പോൾ തിരുത്തപ്പെട്ടു എന്ന് വരില്ല. കാരണം എന്താ, ജന്മവാസനകൾ. എനിക്കത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ജന്മവാസനകൾ അത് വിചാരിച്ചിട്ട് നമ്മൾ തിരുത്തിയില്ലേ വിചാരിക്കുക, നമുക്ക് ആശ്രയദോഷം വരും. അപ്പോൾ ക്രോധം വന്നാലും പറയേണ്ടത് പറഞ്ഞ ഉടനെ സൗമ്യഭാവത്തെ സ്വീകരിക്കാൻ സാധിക്കണം. നമുക്ക് സൗമ്യഭാവത്തെ സ്വീകരിക്കാൻ സാധിക്കണം, ഇല്ലെങ്കിൽ മോശമാണ്. പെട്ടെന്നു ഹൃദയാകാശത്തിങ്കൽ നിന്നേ ഏതു മട്ടിലോ ഉയർന്നു വന്നിടും ക്രോധം ആത്മചിന്തനയാലുടൻ. അകറ്റാൻ കൽപ്പിയെന്നുള്ളോൻ ഈശ്വരാനുഗ്രഹീതനാം. അതായത് ആത്മചിന്തനയാൽ, ക്രോധം ആത്മചിന്തനയാൽ, ബ്രഹ്മം എൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് ഞാൻ ക്രോധിക്കാൻ പാടില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ, ആ ചിന്തയാലുടാൻ അകറ്റാൻ കെൽപ്പ് എന്നുള്ളോൻ ഈശ്വരാനുഗ്രഹീതനാം. അവ വ്യക്തികൾക്ക് കെൽപ്പുണ്ടാവണം. എന്തിന്? ക്രോധം വരാണ്ട് നോക്കാൻ. എന്നാൽ അവർ രക്ഷപ്പെട്ടു, കാരണം ഈശ്വരൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തോളും. അപ്പോൾ അകറ്റാൻ കെൽപ്പ് എന്നുള്ളോൻ ഈശ്വരാനുഗ്രഹീതനാം. അല്ലാണ്ട് ലോട്ടറി കിട്ടിയവനല്ല, ബമ്പർ അടിച്ചവനല്ല ഭാഗ്യവാൻ എന്നാണ് പറഞ്ഞത്. ഈശ്വരാനുഗ്രഹം, ക്രോധം വരാണ്ട്, കാമക്രോധ മത മത്സര ലോഭ ഭയ ഈ വൈരുകളെ അകറ്റി നിർത്താൻ സാധിക്കണം. അല്ലെങ്കിൽ അവൻ അപ്പോൾ താൻ വികാരഗ്രസ്തനാകയാം. വികാരം കൊള്ളരുത്, വിചാരം കൊള്ളൂ, വികാരം കൊള്ളരുത്. ആപ്തവാക്യാണ്, ആപ്തവാക്യം മറക്കരുത്. അപ്പോൾ പറഞ്ഞു, അല്ലെങ്കിൽ അവൻ അപ്പോൾ താൻ വികാരഗ്രസ്തനാകയാം. വികാരം എന്ന് പറയുന്ന സർപ്പത്തിൻ്റെ വായയിൽ പെടും നമ്മൾ, നമ്മളേനെ അവൻ തിന്നും. രാക്ഷസൻ, വികാരമാകുന്ന രാക്ഷസൻ നമ്മളെ വിഴുങ്ങും.
അപ്പോൾ ക്രോധം മുട്ടുവതെങ്ങെങ്ങാകിലും ആത്മാവിലല്ലയോ, ക്രോധം മുട്ടുവതെങ്ങെങ്ങാകിലും ആത്മാവിലല്ലയോ, അതോർക്കിൽ ഈശ്വരദ്രോഹം നിങ്ങൾ ചെയ്യരുത് ആ വിധം. ഒരാൾ ക്രോധത്തിന് അടിമയായാൽ ഈശ്വരോപാസന അന്യം നിൽക്കും. ആർക്കാ നഷ്ടം? ക്രോധം വന്ന ആൾക്കാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ആത്മാവ് നഷ്ടം വരാതെ കണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം, വേണ്ടേ? അതാണ് പറഞ്ഞത്, ക്രോധം മുട്ടുവതെങ്ങാകിലും ആത്മാവിലല്ലയോ, അതോർക്കിൽ ഈശ്വരദ്രോഹം നിങ്ങൾ ചെയ്യരുതാവിധം. നിർത്തുവിൻ നന്മയാലാർന്നി നന്മയാർന്നീടും നിങ്ങളും ഭാഗ്യവൃക്ഷവും. അതാണ് ഈ, അപ്പോൾ നിർത്തുവിൻ നന്മയാർന്നീടും നിങ്ങളും ഭാഗ്യവൃക്ഷവും, കൈക്കൊള്ളുവിൻ പത്നിയായിത്താൻ ഈ വാർഷിയാം പെൺകിടാവിനെ. നിങ്ങളൊരു കാര്യം, പ്രജേതസ്സുകളെ, ഈ വൃക്ഷങ്ങളുടെ പിന്നെ എന്താണ് പറയുക, വാർഷിയാം വൃക്ഷത്തിൻ്റെ മകള്, അവളെ നിങ്ങൾ പെൺകിടാവിനെ, വൃക്ഷത്തിൻ്റെ മകളുടെ പേരാണ് വാർഷി, അവളെ വിവാഹം ചെയ്യും, എന്നിട്ട് സന്തതി പരമ്പരകൾ നിലനിൽക്കട്ടെ. നിർത്തുവിൻ നന്മയാർന്നീടും നിങ്ങളും ഭാഗ്യവൃക്ഷവും, കൈക്കൊള്ളുവിൻ പത്നിയായിത്താൻ ഈ വാർഷിയാം പെൺകിടാവിനെ. ഈ വണ്ണം ഓതിയ വിൺപെൺമണിയെ ചന്ദ്രനത്രയും, ഈ വണ്ണം ഓതി ആ വിൺപെൺമണിയെ, ദേവസ്ത്രീയാണ്, ദേവസ്ത്രീയാണ്, ചന്ദ്രനത്രയും പ്രീതി പൂണ്ടേകിനാൻ വേട്ടാർ അവർ അന്ന് യഥാവിധി. ഈ വാർഷി എന്ന് പറയുന്ന പെൺകുട്ടീനെ, വൃക്ഷങ്ങളുടെ മകളാണ് അവളേനെ, ഈ പിന്നെ പ്രജേതസ്സുകളെ വിവാഹം കഴിച്ചു. യഥാവിധി അവർക്ക് അവളിലുണ്ടായി ദക്ഷൻ പ്രജേതന സാഹയൻ. അപ്പോൾ വൃക്ഷങ്ങൾക്കുണ്ടായിട്ടുള്ളവനാണ് ദക്ഷൻ. ഇതാണ് നമ്മൾ കഥ മനസ്സിലാക്കണം. കഥ വെറുതെ, കഥ എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ആ തത്വങ്ങൾ ഗ്രഹിക്കാണ്. കഥ മാത്രം പറഞ്ഞേ അതൊരു കാര്യമില്ല. അപ്പോൾ ഈ വണ്ണമോതി ആ വെൺ പെൺമണിയെ ചന്ദ്രനത്രയും പ്രീതി പൂണ്ടേകി നാൻ വേട്ടാർ അവർ അന്ന് യഥാവിധി അവർക്ക് അവളിലുണ്ടായി ദക്ഷൻ പ്രചേതന സ്വാഹയൻ. നിറഞ്ഞു മൂന്ന് ലോകങ്ങൾ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാൽ. ഈ മൂന്ന് ലോകത്തും ജീവജാലങ്ങൾ വളർന്നത് ഈ ദക്ഷപ്രജാപതി കാരണമാണ്. ദക്ഷൻ്റെ സൃഷ്ടിയെ ചൊല്ലാം പുത്രി വത്സലന വത്സനാമ്മയാൾ. പുത്രി വത്സലൻ മകളുടെ കുട്ടിയായിട്ടല്ലേ വന്നത്. ദക്ഷൻ്റെ സൃഷ്ടിയെ ചൊല്ലാം പുത്രി വത്സലനാമ്മയാൾ. മനസ്സുകൊണ്ടും രേതസ്സുകൊണ്ടും സൃഷ്ടിക്കും ആ മഹാൻ. മനസ്സുകൊണ്ട് സൃഷ്ടിക്കുക, രേതസ് അതായത് ശുക്ലബിന്ദുക്കളെ കൊണ്ടും, അങ്ങനെ അങ്ങനെ അർത്ഥം പറയണം. മനസ്സുകൊണ്ടും രേതസ്സുകൊണ്ടും സൃഷ്ടിക്കും ആ മഹാൻ. ജലസ്ഥലനോപകസാം ദേവർമർത്യാദിയെ സ്വയം. ജലസ്ഥല നൗഭ, അതായത് ജലസ്ഥലം, ജലം, പിന്നെ നഭൗഗസ് ആകാശം. ദേവമർത്യാദിയെ സ്വയം, ദേവന്മാരെയും മനുഷ്യാദിയെയും. നോട്ട് ഈശ്വരനാൽ, ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഈശ്വരനാൽ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ദക്ഷപ്രജാപതിയാണ്. ദേവമർത്യാദിയെ സ്വയം മനസ്സുകൊണ്ടും സൃഷ്ടിച്ചത് ആദ്യം ദക്ഷൻ പലവിധം. ഈശ്വരൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞു. ഈ പോയിരുന്നു നമ്മൾ വർക്കരുത്. എന്നിലുള്ള ഈശ്വരീയത തമോ ഗുണം, രജോ ഗുണം, സാത്വിക ഗുണം. സാത്വിക ഗുണം ഉണ്ടെങ്കിൽ വിഷ്ണു ചൈതന്യെന്ന് പറയാം മെജോറിറ്റി. രജോ ഗുണമാണ് വെച്ചാൽ ബ്രഹ്മാവൻ. തമോ ഗുണമാണെങ്കിൽ ലയനപ്രക്രിയ. മനസ്സുകൊണ്ടാം സൃഷ്ടിച്ചത് ആദ്യം ദക്ഷൻ പലവിധം. സൃഷ്ടി വർദ്ധിപ്പതായി കാണാഞ്ഞ് അദ്ദേഹം വിന്ധ്യപർവ്വതം മണഞ്ഞ് ചെയ്താൻ അത്യുഗ്ര തപസ് ഏകാന്ത ചിത്തനായി. ഏകാന്ത ചിത്തത്തിലേ തപസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ മനസ്സിന് ഏകാഗ്രത വരണം. സൃഷ്ടി വർദ്ധിപ്പതായി കാണാഞ്ഞ് വിന്ധ്യാപർവ്വതം മണഞ്ഞ് ചെയ്താൻ അത്യുഗ്ര തപസ് ഏകാന്ത ചിത്തനായി. അഖമർഷണ തീർത്ഥത്തിൽ
ഒരു തീർത്ഥത്തിൻ്റെ പേര് അകമർഷണ തീർത്ഥത്തിൽ മുങ്ങിടും മൂന്നു നേരവും ആ മട്ട ഉപാസനം ചെയ്തു സന്തോഷിപ്പിച്ചു നാഥനി. ആരാ നാഥൻ? പ്രജാപതിക്ക് നാഥനും ആരാ? ഈശ്വരൻ മഹാവിഷ്ണു. സ്തോത്രമൊന്നു ഭഗവാനെ ഓർത്തുകൊണ്ടോതുമായ കൊണ്ടോതും മായ തില കൊണ്ടോതും ആയത് അലിഞ്ഞുപോം ഹരി. വാക്കുകൾ കൂട്ടി വായിച്ചാൽ അർത്ഥം വിടും. സ്തോത്രം ഒന്ന് ഭഗവാനെ ഓർത്തുകൊണ്ടോതും ആയത് ആയത് അലിഞ്ഞു ആയത് അലിഞ്ഞുപോം ഹരിഹ ഹംസഗുഹ്യം അതിരമ്യമായത് ഹരിഹംസഗുഹ്യം. ഹരി ഹംസമായി വന്ന് ഗുഹ്യമായ ഉപദേശം കൊടുത്തു. ഹംസ ഭഗവാൻ ഹംസാവതാരം ചെയ്തു എന്ന് പറയും. ഓതുമായതിൽ അലിഞ്ഞുപോം ഹരി ഹംസഗുഹ്യം അതിരമ്യമായതൊന്ന് അങ്ങയോടും മുര ചെയ്തിടുന്നു ഞാൻ. വിശേഷപ്പെട്ട ആ സ്തോത്രം ഞാൻ അങ്ങയോട് പറയാം എന്ന് പറഞ്ഞ് 35-ാമത്തെ സ്തോത്രം ശ്ലോകം കൊണ്ടത് അവസാനിപ്പിച്ചു. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ വിഭൂതികാണ്ഡേ സപ്തപഞ്ചാശാധികശതമ സർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ ആണ് ആ ചന്ദ്രൻ്റെ ഉപദേശം ദക്ഷ തപസ് എന്നുള്ള ആ സർഗം കഴിഞ്ഞു. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശംസകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, നാളെ കാണാം.